السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب همانم الله بشواس صهرتك لصهدرين ماري صهدرين സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹുആാലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമവാൻ മാസത്തിലെ ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അൽഹമ്മദില്ല ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ലൈലത്തുൽ കദറ് എന്നും ആ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ അടങ്ങിയിട്ടുള്ള മഹനീയമായ ചില പൊരുളുകൾ ചില അർത്ഥങ്ങൾ ചില ആശയങ്ങളുണ്ട് അത് എന്താണ് എന്നും ഒരൽപ്പം മനസ്സിലാക്കുവാനാണ് ഇൻഷാ അള്ളാ ഈ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഏകദേശം പത്തോളം കാര്യങ്ങൾ പത്തോളം ബൃഹത്തായ ആശയങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇൻഷാ അള്ളാ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് ആ പദം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ലൈലത്തുൽ ഖദർ കതിറിൻ്റെ രാത്രി കതിറി എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായ ഒരു വാക്കാണ് എന്ന് മാത്രമല്ല ഒരാൾ യഥാർത്ഥ മുഗ്മിനായി തീരണമെങ്കിൽ അയാൾ കതിറിൽ വിശ്വസിച്ചിരിക്കണം ഈമാനിൻ്റെ ആറ് അറക്കാനുകളിൽ ആറാമതായി പറയപ്പെടുന്നത് എന്താണ് അൽ അല്ല ഈമാനുബിൽ കതിരി ഹൈരിഹി വതിറിൻ്റെ അതിൻ്റെ ഹൈറിലാകട്ടെ അതിൻ്റെ ഷൊറിലാകട്ടെ രണ്ടിലും വിശ്വസിക്കുക നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ആ കവാ കതിറിലുള്ള വിശ്വാസം അതാണ് ഒരു മുസ്ലിമിനെ യഥാർത്ഥ മുസ്ലിമായി തീർക്കുന്നത് യഥാർത്ഥ മുഖ്മിനായി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ കതിർ എന്ന വാക്ക് നമുക്കൊക്കെ സുപരിചിതമാണ് നമുക്കറിയാം അള്ളാഹു സുബഹാനഹുഅഅഅാല പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബാനുല ഇന്ന് അള്ളാഹു കഥബ മിർ അൽ സൃഷ്ടികളുടെ മിഖ്ദാറുകൾ അവരുടെ കതിറുകൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദിൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ആശയത്തിലുള്ള ഹദീസുകൾ നമുക്ക് സ്വഹിഹായ നിലക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അൽഹംദുലില്ല ലൈലത്തുൽ ഖദർ എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ലൈലത്തുൽ ഖദറിലുള്ള വിശ്വാസം അതെങ്ങനെയാണ് ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹുല പറയുന്നു സൂറത്തുൽ കദറിൽ ഇന്ന അൻസൽ ലൈലത്തുൽ കതുർ തീർച്ചയായും ഈ ഖുർആാനിനെ നാം ലൈലത്തുൽ കദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു ലൈലത്തുൽ ലൈലത്തുൽ കദർ എന്താണെന്ന് നിനക്കറിയാമോ പ്രവാചകരെ ലൈലത്തുൽ കതിരിൽ ഫിഷഹർ ലൈലത്തുൽ കതുർ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാകുന്നു അപ്പോൾ കദറിൻ്റെ രാത്രി ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ആ ഒരു രാത്രി എന്താണ് അതിൻ്റെ പ്രത്യേകത മുഹമ്മദ് ജരീർ ബന് ജീർത്തോബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വഹിയ ലൈലത്തുൽ അത് ഹുക്കുമിൻ്റെ രാത്രിയാണ് അള്ളാഹു വിധിക്കുന്ന രാത്രിയാണ് അള്ളാഹുബിൻ്റെ കലാവും കദറും ഉണ്ടാകുന്ന രാത്രിയാണ് എന്താണ് അള്ളാഹു വിധിക്കുന്നത് കവാ അസന ആ ഒരു വർഷം അഥവാ തൊട്ടടുത്ത ലൈലത്തുൽ കതറു വരെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന മനുഷ്യരിലും ജീവജാലങ്ങളിലും ഭൂമിയിലും പ്രപഞ്ചത്തിലും സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അന്ന് അള്ളാഹുസ്ബാനഹാല അതിൻ്റെ കവ മലക്കുകളെ ഏൽപ്പിക്കുന്ന ദിവസമാണത് അതുകൊണ്ട് തന്നെ വഹുവ മസ്ദറുൻ മിൻ അലൈഹി അംർ യഖ്ദുറു യഖ്ദുറു ഖദറ 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 കണക്കാക്കുന്നു നിർണയിക്കുന്നു എന്ന വാക്കിൽ നിന്നാണ് ആ ഖദർ എന്ന് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അള്ളാഹു സുബാന തീരുമാനിക്കുന്ന രാത്രിയാണ് അഥവാ ലൗഹുൽ അല്ലാഹു അള്ളാഹു തആല നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതിനെ സംബന്ധിച്ചു മലക്കുകൾക്ക് പോലും അറിയില്ല എന്നാൽ ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ അള്ളാഹുസ്ബാൻ മലക്കുകളെ ആ കാര്യം ഏൽപ്പിക്കുന്നു ഓരോ വർഷവും എന്താണ് ഈ പ്രപഞ്ചത്തിൽ നടക്കേണ്ടത് ആരൊക്കെ ജനിക്കണം ആരൊക്കെ മരിക്കണം ഏതെല്ലാം രോഗങ്ങൾ ഉണ്ടാകണം ഏതെല്ലാം രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകണം അതേപോലെ തന്നെ ഏതെല്ലാം രാജ്യങ്ങളിൽ ആരെല്ലാം ഭരിക്കണം ആർക്കൊക്കെ ഭരണം നഷ്ടപ്പെടണം എന്നിങ്ങനെ തുടങ്ങി വ്യക്തിയിൽ കുടുംബത്തിൽ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് അള്ളാഹു സുബാൻ ഹുവത്ത് തീരുമാനിച്ചത് ലൗഹൽ മഹ്ബൂദിൽ നിന്ന്

എന്ന് മാത്രമല്ല ആ ഒരു വർഷത്തെ ജനങ്ങളുടെ റിസ്ക് ഉപജീവനം ഓരോ ആളുകളുടെയും റിസ്ക് അതിലുള്ള ഏറ്റക്കുറവുകൾ അതേപോലെ തന്നെ മറ്റു കദറുകൾ ഇതെല്ലാം അള്ളാഹു സുബഹാന ഹുവത്താല കദറാക്കുന്ന ലൗഹൽ മഹ്ഫൂലിൽ നിന്ന് മലക്കികൾ ആ വിഷയം ഏൽപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ കദറും അപ്പോൾ നമ്മുടെ കദറിലുള്ള വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം തന്നെയാണ് ലൈലത്തുൽ ഖദറിലുള്ള വിശ്വാസം ഓരോ വർഷവും ആ ഒരു രാത്രിയിലാണ് റമവാനിലെ അവസാനത്തെ പത്തിലെ ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ് ആ വർഷത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഉസ്മാൻ ഉത്താല മലക്കുകളെ ഏൽപ്പിക്കുന്നത് അള്ളാഹുസ്ബാനഹുഅത്താല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് കഴിവുള്ളവനാകുന്നു അത് അല്ലാഹുവിൻ്റെ കുതിരത്തിൻ്റെ ഭാഗമാണ് അള്ളാഹുവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അവൻ മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മാത്രമല്ല സൃഷ്ടികൾ അശക്തരാണ് എന്നും അല്ലാഹുവിൻ്റെ കതിർ അനുസരിച്ച് നിന്നുകൊടുക്കുകയല്ലാതെ സൃഷ്ടികൾക്ക് മറ്റൊന്നും സാധ്യമല്ല എന്നുള്ള വളരെ വലിയ പാഠവും അതിലുണ്ട് അതുകൊണ്ടാണല്ലോ മഹാമാരികൾ വരുമ്പോൾ ഈ രാജ്യത്ത് ആരെല്ലാം ഭരിക്കുന്നു ആളുകൾ പറയുന്നത് ഇന്ന ഭരണാധികാരി ഇന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന പ്രസ്ഥാനം ഇന്ന രാഷ്ട്രീയ നേതാവ് ഇന്ന മുഖ്യമന്ത്രി ഇന്ന പ്രധാനമന്ത്രി അവരാണ് തേനും പാലും ഒഴുക്കുന്നത് അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവരാണ് നമ്മളുടെ സംരക്ഷകന്മാർ അവരില്ലെങ്കിൽ നമുക്ക് ഉപജീവനമില്ല അവരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല അവരില്ലെങ്കിൽ നമുക്ക് സുരക്ഷിതത്വമില്ല എന്നൊക്കെ ആളുകൾ ഇങ്ങനെ വാതോരാത പറയുന്നുണ്ട് പക്ഷേ മാരകങ്ങളായ രോഗങ്ങൾ വരുമ്പോൾ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു സാമ്പത്തിക മാദ്യം വരുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നു ഒരാളെ മരണത്തിൽ നിന്ന് തടയാൻ ഏതെങ്കിലും ഗവൺമെൻറ്റിന് സാധിച്ചോ രോഗമില്ലാതെയാക്കാൻ ഏതെങ്കിലും ഗവൺമെൻറ്റിന് സാധിച്ചോ സാധിക്കുകയില്ല അള്ളാഹു നിശ്ചയിച്ച ഒരു കതറുണ്ട് ആ കതറിനെ മറികടക്കാൻ മനുഷ്യന് സാധ്യമല്ല സൃഷ്ടികൾ അശക്തരാണ് ആരൊക്കെ ജനിക്കുന്നു ആരൊക്കെ മരിക്കുന്നു എന്തെല്ലാം മഹാമാരികളുണ്ടാകുന്നു എങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ഉസ്മാനോത്താലയാണ് സ്വന്തം ഭരണം പോലും നിലനിർത്താൻ കഴിയാത്തവരാണ് മനുഷ്യന്മാരായ ആളുകൾ മറിച്ച് അവർക്ക് ഭരണം ലഭിക്കും ഭരണം നഷ്ടപ്പെടും സ്ഥാനമാനങ്ങൾ ലഭിക്കും അതെല്ലാം നഷ്ടപ്പെടും എല്ലാം അള്ളാഹുവിൻ്റെ കതറുപ്രകാരമാണ് ഇപ്രകാരം സൃഷ്ടികളുടെ ദുർബലത ബോധ്യപ്പെടുകയും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കുതിറത്ത് വ്യക്തമാവുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് അള്ളാഹുവിൻ്റെ കദറിലുള്ള വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇമാം അഹമ്മാഹി അലൈ പറഞ്ഞത് അൽ ഖദറു കുദത്തുള്ള കദർ എന്നത് അള്ളാഹുവിൻ്റെ കുതറത്താണ് കദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കുതിർത്താണ് കാരണം എന്താണ് ഖദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു ആ അള്ളാഹുവിൻ്റെ മഹത്വം തിരിച്ചറിയലും അവൻ്റെ വലിപ്പം മനസ്സിലാക്കി അവന് കീഴൊതുങ്ങുകയും അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ കതിറിൻ്റെ വളരെ വലിയ ഒരു പൊരുൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അങ്ങനെ ഒരു രാത്രിയെ തിരഞ്ഞെടുക്കുക സൃഷ്ടികളുടെ കതറുകൾ തിരഞ്ഞെടുക്കുക അതിനൊക്കെ കഴിവുള്ളവൻ അള്ളാഹ് ഉസ്ബാനുത്തല മാത്രമാണ് സൃഷ്ടികൾക്ക് അതിലൊന്നും യാതൊരു നിലക്കുമുള്ള പങ്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്തുൽ കസിലെ അറുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നു നിന്റെ രക്ഷിതാവ് അള്ളാഹു സുബാനോത്തല അവനെ സൃഷ്ടിക്കുന്നു അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു മാൽ ഹിയറ മനുഷ്യർക്ക് തെരഞ്ഞെടുപ്പിനുള്ള യാതൊരു അവകാശവുമില്ല സുബാൻ അല്ലാഹു അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു ഉന്നതനും പരിശുദ്ധനുമാകുന്നു അപ്പോൾ അവൻ്റെ ഏകത്വം അംഗീകരിക്കാനാണ് അള്ളാഹു സുബാനുത്തല പറയുന്നത് കാരണം അവനാണ് സൃഷ്ടിക്കുന്നത് അവനാണ് തെരഞ്ഞെടുക്കുന്നത് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അങ്ങനൊരു രാത്രിയെ തെരഞ്ഞെടുത്തത് ആരാണ് അള്ളാഹ് ഉസ്ബാനു റമലാനിന് അങ്ങനെ ഒരു പോരിഷൻ നൽകിയത് ആരാണ് അള്ളാഹ് ഉസ്ബാനു തെ ആല ആഴ്ചകളിൽ വെള്ളിയാഴ്ചയെ തെരഞ്ഞെടുത്തത് ആരാണ് മനുഷ്യരാണോ വിശ്വാസികളാണോ അല്ല അള്ളാഹ് ഉസ്ബാനോ ദിവസങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളെ തെരഞ്ഞെടുത്തതാരാണ് സുബഹി ലുഹർ അസർ മഗരിബ് ഇഷ അള്ളാഹ് ഉസ്ബാനു ആല ആഴ്ചയിൽ വെള്ളിയാഴ്ചയെ തെരഞ്ഞെടുത്തു മാസങ്ങളിൽ ദുൽഹജ് മാസത്തെ തെരഞ്ഞെടുത്തു റജബ് മാസത്തെ തെരഞ്ഞെടുത്തു അതേപോലെ തന്നെ മൊഹറ മാസത്തിന് പവിത്രത നൽകി റമലാനിന് പവിത്രത നൽകി ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ തെരഞ്ഞെടുത്തു റമലാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളെ അതിൽ തന്നെ ലൈലത്തുൽ കദറിന്റെ രാത്രിയെ തെരഞ്ഞെടുത്തു ആരാണ് ഈ തെരഞ്ഞെടുക്കുന്നത് അള്ളാഹു സുബാനഹുഅല തെരഞ്ഞെടുക്കുന്നവൻ അവനാണ് സൃഷ്ടിക്കുന്നവൻ അവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ അവനാണ് മതപരമായ നിയമങ്ങൾ നിശ്ചയിക്കുന്നത് അവനാണ് ഭൗതികമായ കാര്യങ്ങളെയും കതറാക്കുന്നത് അവനാണ് മുഴുവൻ കാരണങ്ങളെയും നിശ്ചയിച്ചവൻ അവനാണ് ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതെല്ലാം തീരുമാനിച്ചത് അവനാണ് കറക്കം ഭൂമിയുടെ നിലനിൽപ്പ് കാറ്റ് മഴ പ്രപഞ്ചത്തിന്റെ സഞ്ചാരം സൂര്യന്റെ ഉദയം സൂര്യാസ്തമയം ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ എല്ലാം ഖദറാക്കിയവനാണ് അള്ളാഹ് ഉസ്ബാനോ തല അതുകൊണ്ടാണ് പറയുന്നത് ഹഖ ഖദരിഹി മനുഷ്യന്മാർ അള്ളാഹുവിനെ കതറാക്കേണ്ട രൂപത്തിൽ കതറാക്കിയിട്ടില്ല അത് അള്ളാഹുവിൻ്റെ ആ കതറിൻ്റെ ഭാഗം തന്നെയാണ് അള്ളാഹു സുഹാനഹുഅലയുടെ കലാ കതറിൽ വിശ്വസിക്കുക എന്നുള്ളത് മനുഷ്യർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല എന്നാണ് മൂന്ന് ആയത്തുകളിൽ നമുക്ക് ഇതേ കാര്യം കാണാൻ സാധിക്കും ഒന്ന് സൂറത്തുൽ അൻ ആം തൊണ്ണൂറ്റി രണ്ട് മറ്റൊന്ന് സൂറത്തുൽ ഹജ്ജ് എഴുപത്തി അഞ്ച് മറ്റൊന്ന് സൂറത്തുൽ സുമറിലെ അറുപത്തിയാറ് അറുപത്തിയേഴ് ആയത്തുകൾ മൂന്നും മൂന്ന് ബൃഹത്തായ ആശയങ്ങൾ പറയുന്നിടത്താണ് അള്ളാഹു ഉസ്ബാനുത്തല അത് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സൂറത്തുൽ നമുക്ക് നോക്കാം രൂപത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല സൂറത്തുവിനെ മനുഷ്യരുടെ മേൽ അള്ളാഹു ഒന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നവർ വാദിച്ചപ്പോൾ എന്നിട്ട് തൗറാത്ത് അവതരിപ്പിച്ചതിനെ കുറിച്ച് അള്ളാഹ് ഉസ്ബാൻ പറയുന്നുണ്ട് ശേഷം തൊണ്ണൂറ്റി രണ്ടിൽ പറയുന്നത് ഈ ഒരു ഗ്രന്ഥം നാം അവതരിപ്പിച്ചിരിക്കുന്നു മുബാറക്കായ അനുഗ്രഹീതമായ ഗ്രന്ഥമാകുന്നു പരിശുദ്ധ ഖുർആൻ ഈ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്നാൽ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനുഷ്യർ അള്ളാഹുവിനെ കണക്കാക്കണ്ട രൂപത്തിൽ കണക്കാക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിന്റെ മഹത്വത്തിൻ്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ വേദഗ്രന്ഥങ്ങൾ അയക്കുക എന്നത് മനുഷ്യർക്ക് മാർഗദർശനമായി വേദഗ്രന്ഥങ്ങൾ അയക്കൽ അള്ളാഹുവിൻ്റെ കുതിരത്തിൽ മനുഷ്യർക്ക് വേദഗ്രന്ഥങ്ങളില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ആലോചിക്കുക മറ്റു സമസ്ത ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ മാർഗദർശനം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങളാണ് പ്രവാചകന്മാരാണ് അവർക്ക് മാർഗദർശനം നൽകുന്നത് അങ്ങനെ സത്യത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് സൃഷ്ടാവിനെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചൊക്കെ ബോധ്യപ്പെടുത്തുന്ന വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു അതുകൊണ്ടാണ് കദർ അള്ളാഹുവിൻ്റെ പെട്ടതാണ് അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് ഇന്ന അൻസൽ നാഹു ഫി ലൈലത്തിൻ അനുഗ്രഹീതമായ രാത്രിയിൽ ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഇന്ന അൻസൽ നാഹു ലൈലത്തുൽ ഖദർ ഏതാണ് അനുഗ്രഹീത രാത്രി ലൈലത്തുൽ ഖദർ ആകുന്നു അപ്പോൾ അള്ളാഹു സുബാനുദ് വേദഗ്രന്ഥം അവതരിപ്പിച്ചു എന്നത് അള്ളാഹുവിൻ്റെ കുതിരത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന ആളുകൾ വേദഗ്രന്ഥങ്ങളുടെ സത്യതയെ അംഗീകരിച്ചേ മതിയാകൂ പരിശുദ്ധ ഖുർആാനിനെ അംഗീകരിച്ചേ മതിയാകൂ ഒന്നാമത്തെ കാര്യം അതാണ് അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാം അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയില്ല അസീസ് കണക്കാക്കിയില്ലാഹലു അല്ലാഹുഹു പ്രതാപവാനുമാകുന്നു എന്നിട്ട് ഉടനെ പറയുന്നത് എന്താണ് അള്ളാഹു യസ്തഫിമിനസൂലൻസ് മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും അള്ളാഹു ഉസ്ബാനു തല റസൂലുകളെ തിരഞ്ഞെടുക്കുന്നു അത് അള്ളാഹുവിൻ്റെ കുതിരത്തിൽപ്പെട്ടതാണ് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വന്നു വേറെ ആരും വാദിക്കാത്ത വാദങ്ങൾ അവർ വാദിച്ചു അവർ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നു ആരാണ് അവരെ പുറപ്പെടുവിച്ചത് ആ നാട്ടിലെ രാജാക്കന്മാരല്ല സമൂഹമല്ല വേറെ ആരുമല്ല പിന്നെ എങ്ങനെ പ്രവാചകന്മാർ ലോകത്തേക്ക് കടന്നു വന്നു മുഹമ്മദ് അലൈഹി വസ്ലം എങ്ങനെ കടന്നു വന്നു അദ്ദേഹം പറയുന്നതെല്ലാം സത്യമായി പുലർന്നതെങ്ങനെ ധർമ്മവും നീതിയും അദ്ദേഹത്തിൻ്റെ നാവുകളിലൂടെ വന്നതെങ്ങനെ വേദഗ്രന്ഥത്തിൻ്റെ അതുല്യമായ വാക്കുകൾ പ്രവാചകന്റെ വാക്കുകളിൽ ഉണ്ടായതെങ്ങനെ ആ ചോദ്യങ്ങൾക്കൊന്നും മനുഷ്യർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല അള്ളാഹുവിന്റെ അത് മലക്കുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും റസൂലുകളെ എന്നാൽ മാ ഹഖ മനുഷ്യന്മാർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് മൂന്നാമത്തത് സൂറത്ത് അള്ളാഹുസ് നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം നിങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും വേണം അഥവാ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഉടനെ തന്നെ പറഞ്ഞു വമാ പക്ഷേ മനുഷ്യന്മാർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടെന്ന രൂപത്തിൽ കണക്കാക്കുന്നില്ല അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കുതിർത്തുമായി ബന്ധപ്പെട്ടതാണ് അവൻ മാത്രമാണ് കദീർ ഇൻ അള്ളാഹു അലാഖു ലിഷേ ഇൻ കദീർ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അങ്ങനെ സൃഷ്ടികൾക്ക് ആർക്കും സാധ്യമല്ല ികളെല്ലാം ഇവിടെ ഉണ്ടായതും നിലനിൽക്കുന്നതും നശിച്ചു പോകുന്നതുമൊക്കെ എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് അവർക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല അള്ളാഹ് ഉസ്ബാൻ നൽകുന്നതല്ലാതെ അതുകൊണ്ട് എല്ലാ കുതിരത്തിന്റെയും ഉടമസ്ഥനാണ് അള്ളാഹ് ഉസ്ബാൻ താല അതുകൊണ്ട് തന്നെ ഒന്ന് വ്യക്തമാക്കി തന്നു കിയാമത്തു നാളിൽ ഭൂമി മുഴുവൻ അവൻ്റെ ഒരു കൈപ്പിടുത്തത്തിലായിരിക്കും ആകാശങ്ങളും അവൻ അവൻ്റെ വലത് കൈയിൽ ചുരുട്ടി പിടിച്ചിരിക്കും ചുരുട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ഈ കാണുന്ന മഹാപ്രപഞ്ചം ആകാശലോകങ്ങളെ മുഴുവൻ അള്ളാഹുവിന് തൻ്റെ വലത് കയ്യിൽ ചുരുട്ടിപ്പിടിക്കാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു തൗഹീദിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ കുതിർത്ത് മനസ്സിലാക്കുന്നവർക്ക് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും കൊണ്ടുവന്ന അടിസ്ഥാന ആശയമായ ല ഇലാഹ ഇല്ലാ എന്നതിനെ അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ലൈലത്തുൽ കദറിൻ്റെ രാത്രി അതിലടങ്ങിയിട്ടുള്ള പൊരുൾ വളരെ വലുതാണ് അത് അല്ലാഹുവിൻ്റെ കുതിരത്തിനെ വിളിച്ചോതുന്നു പ്രപഞ്ച സൃഷ്ടാവിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അവൻ്റെ കുതിരത്തിൽപ്പെട്ടതാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുക എന്നത് അതുകൊണ്ടാണ് ലൈലത്തുൽ കദറിൽ അള്ളാഹു ഖുർആാനിന് അവതരിപ്പിച്ചത് അതേ രാത്രിയിൽ തന്നെയാണ് മുഹമ്മദ് നബി സല്ലു അലി സ്വലമയെ നബിയായി തെരഞ്ഞെടുത്തതും റബ്ബി കല്ലദി ഹലക് എന്ന അധ്യായം അവതരിപ്പിക്കപ്പെട്ടതിലൂടെ ലൈലത്തുൽ കദറിൽ അത് അവതരിപ്പിക്കപ്പെട്ടതിലൂടെ മുഹമ്മദ് നബി സല്ലാ വസ്ലമുക്ക് റിസാലത്ത് നൽകി അള്ളാഹു തിരഞ്ഞെടുത്തു ആ റിസാലത്തിൻ്റെ ഭാഗമായിരുന്നു മൂന്നാമത് പറഞ്ഞത് എന്ത് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്തു തൗഹീദ് അതുകൊണ്ട് റിസാലത്ത് അതേപോലെ തന്നെ

അതേപോലെ അള്ളാഹു സുബാനഹു വഅത്താല വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇസ്ലാമിൻ്റെ സുപ്രധാനമായ വിഷയങ്ങളാണ് ഈമാനിൻ്റെ സുപ്രധാനമായ അർക്കാനുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അതുകൊണ്ടാണ് അള്ളാഹു സുബാനു വത്താല അതിന് വമ്പിച്ചതായ പോരിശ നൽകിയിട്ടുള്ളത് ആയിരം മാസങ്ങളുടെ ഇബാദത്തുകളേക്കാൾ ആ ഒരു രാത്രിക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയത് ആയിരം രാവുകളുടെ തൗബയെ ആയിരം മാസങ്ങളുടെ തൗബയേക്കാൾ ആ ഒരൊറ്റ രാത്രിയുടെ തൗബക്ക് അള്ളാഹു മഹത്വം നൽകിയത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലൈലത്തുൽ കദറിന് മഹത്വം നൽകപ്പെട്ടത് ഈ അടിസ്ഥാനപരമായ തത്വങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക അവൻ്റെ ഏകത്വത്തെ മനസ്സിലാക്കുക അവൻ്റെ കുതിരത്തിനെ മനസ്സിലാക്കുക സൃഷ്ടികളുടെ ദുർബലതയെ മനസ്സിലാക്കുക എന്നിട്ട് സൃഷ്ടാവിലേക്ക് സാമീപ്യം തേടാൻ വേണ്ടി ഇബാദത്തുകളിൽ അധ്വാനിക്കുക അള്ളാഹുവിലേക്ക് ഒരു വല്ലാത്ത അടുപ്പം അടുക്കുക ഇതെല്ലാമാണ് ലൈലത്തുൽ ഖതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ വസലമ ആ ദിവസങ്ങളെ പ്രത്യേകം പരിഗണിച്ചതും എന്ന് നാം മനസ്സിലാക്കുക ഇനി രണ്ടാമത്തത് ലൈലത്തുൽ ഖതറുമായി ബന്ധപ്പെട്ട് നാം ഏറെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് റിസാലത്തിൻ്റെയും വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെയും പ്രാധാന്യമാണ് സഹോദരങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദഗ്രന്ഥങ്ങളില്ലായിരുന്നെങ്കിൽ പ്രവാചകന്മാർ വന്നിട്ടില്ലായിരുന്നെങ്കിൽ മാനവ സമൂഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ശ്രദ്ധിക്കുക പരിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ ഉൽ കുറിച്ച് പറയുന്ന ഭാഗം സൂറത്തു ദുഖാൻ അള്ളാഹുസ്ബാൻ പറയുന്നു ഹാമീം വൽ കിതാബിൽ മുബീൻ ലൈലത്തിൻ ഈ ഖുർആനെ നാം മുബാറക്കായ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ ഇറക്കിയിരിക്കുന്നു ഇന്ന കുന്ന മുൻ തീർച്ചയായും നാം താക്കീത് നൽകുന്നവരുമാകുന്നു അള്ളാഹുസ്ബാൻ പറയുന്നത് ഞാൻ താക്കീത് നൽകുന്നവനാകുന്നു എന്നാണ് വീണ്ടും അള്ളാഹു ഉസ്ബാൻ പറയുന്നു യുഫറഖു എല്ലാ തത്വങ്ങൾ നിറഞ്ഞ ഹിക്മത്ത് നിറഞ്ഞ അതേപോലെ തന്നെ ഹുക്കുമുകൾ നിറഞ്ഞ എല്ലാ കാര്യവും അന്ന് വേർതിരിക്കപ്പെടുന്നു മലക്കുകളുടെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നു അമ്രൻമിൻ ഇന്ദിന നമ്മുടെ കൽപ്പന പ്രകാരമാണ് അത് സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇന്ന കുന്ന മുർസലിൻ തീർച്ചയായും നാം പ്രവാചകന്മാരെ നിയോഗിക്കുന്നവരാകുന്നു അപ്പോൾ താക്കീത് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞു പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞു എന്നിട്ട് വീണ്ടും പറയുന്നു റബ്ബിക് ഇത് നിന്റെ റബ്ബിന്റെ റഹ്മത്താണ് ലൈലത്തുൽ ഉൽ ഖർ റഹ്മത്താണ് ആ ദിവസം സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇന്നഹുഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവ് ഇൻകുൻതും നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ വീണ്ടും പറയുന്നു അവനല്ലാതെ ും അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെയും പൂർവ പിതാക്കളുടെയും രക്ഷിതാവ് അവൻ തന്നെയാകുന്നു കലിമത്തു തൗഹീദ് അള്ളാഹുബനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ് നിങ്ങളുടെയും പൂർവ്വപിതാക്കളുടെയും സൃഷ്ടാവ് എന്ന ഇസ്ലാമിന്റെ ശുദ്ധമായ തൗഹീദ് തൗഹീദ് ആ ആ റിസാലത്തുമായി അള്ളാഹ് ഉസ്മാൻ ഉത്തല പ്രവാചകന്മാരെ നിയോഗിക്കുന്നു തെരഞ്ഞെടുക്കുന്നു അതുകൊണ്ടാണ് ചില സ്വഹിയായ ഹദീസിൽ കാണാം തൗറാത്തും മിഞ്ചീലും സബൂറും എല്ലാം അവതരിപ്പിക്കപ്പെട്ടത് റമലാൻ മാസത്തിൽ തന്നെയാണ് കാരണം അള്ളാഹ് ഉസ്മാൻ ഉത്തല താക്കീത് നൽകുന്നവനാകുന്നു അല്ല ഇവനൊക്കെ

لا اله الا الله ان كلمه التوحيد أنو منسلاكي جنّ அதுുകൊണ്ടാണ് പ്രവാചകൻ ലോകത്തോട് കടന്നു വന്ന് പ്രഖ്യാപിച്ചது لا اله الا الله وما ارسلنا من قبلك من رسول الا نوحي اليه انه لا اله الا انا فاعبدون ഞാനല്ലാതെ ആരാധ്യനില്ല അതുകൊണ്ട് ഏകാരാധ്യനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് എല്ലാ അമ്പിയാക്കളും കടന്നു വന്നത് അതുകൊണ്ടാണ് ഖുർആാനിനെ കുറിച്ച് പറഞ്ഞെടുത്ത അള്ളഹു ഉസ്മാനുല പറഞ്ഞത് ഷെഹ്റു റമദാൻ ഫുർഖാൻ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് തന്നെയാണ് കാരണം ഹുദല്ലിന്നാസ് ജനങ്ങൾക്കുള്ള മാർഗദർശനം അതിലുണ്ട് സത്യാസത്യവിവേചനവുമുണ്ട് ആലോചിച്ചു നോക്കുക ഒരു വേദഗ്രന്ഥമില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമായിരുന്നു സത്യാസത്യ വിവേചനം എങ്ങനെ സംഭവിക്കുമായിരുന്നു മദ്യപിക്കാൻ പാടില്ല വ്യഭജരിക്കാൻ പാടില്ല പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല കളവ് പറയരുത് എന്നുള്ള ഒരുപാട് നിഷിദ്ധങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമായിരുന്നു അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യണം പുണ്യകർമ്മങ്ങൾ ചെയ്യണം മാതാപിതാക്കളെ അനുസരിക്കണം ജനങ്ങളെ സ്നേഹിക്കണം പാവപ്പെട്ട ആളുകളെ സഹായിക്കണം തുടങ്ങി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എവിടെ നിന്ന് നമുക്ക് ലഭിക്കുമായിരുന്നു അതുകൊണ്ട് വേദഗ്രന്ഥങ്ങളുടെ മഹത്വം വളരെ വലുതാണ് മനുഷ്യർക്ക് മാർഗദർശനം ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ കാട്ടിക്കൂട്ടുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ് വിഗ്രഹാരാധന ബഹുദൈവാരാധന സൃഷ്ടിപൂജ വളരെ വൃത്തികെട്ട രൂപത്തിലുള്ള ആരാധനകൾ സമൂഹത്തിൽ ഉപദ്രവങ്ങൾ ചെയ്യൽ മദ്യപാനം പലിശ വ്യഭിചാരം കൊലപാതകം എന്തെല്ലാം തിന്മകൾ മനുഷ്യർ ചെയ്യുന്നു എന്നാൽ അവർ സന്മാർഗം സ്വീകരിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിലോ തീർച്ചയായും സമാധാനപൂർണ്ണമായ ഒരു ജീവിതം അവർക്കുണ്ടാകുമായിരുന്നു പക്ഷേ ഇത് അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിലൂടെ പ്രവാചകനെ നിയോഗിച്ചതിലൂടെ വേദഗ്രന്ഥം അവതരിപ്പിച്ചതിലൂടെ സൃഷ്ടികളോട് വളരെ വലിയ റഹ്മത്താണ് അള്ളാഹു കാണിച്ചത് അതാണ് റഹ്മത്ത് മിർ റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ കാരുണ്യമാണ് ഇന്നഹുഹു വസ്മി ഉൽ അലീം അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദർ എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ രാത്രിയാണ് ഏറ്റവും വലിയ ആഹ്ലാദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും രാത്രിയാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ അവർക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു നൽകിയത് ലൈലത്തുൽഖറിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അന്ന് ചെയ്യേണ്ടുന്ന വിഷയം എന്താണ് മൂന്നാമത്തെ പോയിന്റായി എനിക്ക് പറയാനുള്ളത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് അൽ ഫിറാറു അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുക കാരണം ഈ പറഞ്ഞ സത്യങ്ങളും പൊരുളുകളും തിരിച്ചറിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മനസ്സിലാക്കുന്നത് അവൻ്റെ വീഴ്ച മാത്രമായിരിക്കും സൂറത്ത് മുഹമ്മദിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ബാന പറയുന്നു ഇലാഹ നിങ്ങൾ നിങ്ങളറിയണം ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല ഈ തത്വം നിങ്ങൾ അറിഞ്ഞാൽ റിസാലത്തിൻ്റെ നുപവത്തിൻ്റെ ഈ നിങ്ങൾ അറിഞ്ഞാൽ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടതിന്റെ ലക്ഷ്യമായ എന്നത് നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ലിദംബിക്ക മുഹമ്മദ് നബിയെ സ്വന്തം പാപങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങുക ആ പാപമോചനത്തിനു വേണ്ടി അള്ളാഹുവിനോട് നടത്തുക വലിൽ വൽ വിശ്വാസികളായ മുഴുവൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി താങ്കൾ നടത്തുക വല്ലാഹു നിങ്ങളുടെ ചലനങ്ങളും നടത്തുകൾ വാസ വാസസ്ഥലവും അള്ളാഹു അറിയുന്നുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് മനുഷ്യൻ അങ്ങേയറ്റം വീഴ്ചയുള്ളവനാണ് അവൻ അറിവില്ലായ്മയുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ് ലഭിച്ച വിശ്വാസികൾ അള്ളാഹുവിലേക്ക് ഓടിയെടുക്കണം

ൂമത്തില്ല ധാരാളം തിന്മകൾ ചെയ്ത അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കാരണത്താൽ

േദിച്ചു മടങ്ങുകയും അസ്ലിമൂലഹു അവന് കീഴൊതുങ്ങി അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക അപ്പോൾ തൗബ ചെയ്യാനും അള്ളാഹുവിനെ കീഴൊതുങ്ങുവാനും അവനെ അനുസരിക്കുവ അവനെ അനുസരിക്കുവാനുമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് കാരണം ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ സഹായിക്കപ്പെടുകയില്ല നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളിലേക്ക് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആാനെയും നിങ്ങൾ ചെയ്യുക മിൻ നിങ്ങൾ അറിയാതെ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് അന്ന് നിങ്ങൾ പറയരുത് എന്ത് എനിക്കൊരവസരം കൂടി കിട്ടിയാൽ ഞാൻ നന്നാകുമായിരുന്നു ഞാൻ ഒരുപാട് എൻ്റെ അവസരങ്ങളെ പാഴാക്കി കളഞ്ഞു അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എൻ്റെ നാശമേ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ അല്ലെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ മുത്തക്കീങ്ങളിൽ പെടുമായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ ഇതാ നിങ്ങൾക്ക് ഹിതായത്ത് തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഖുറാൻ അള്ളാഹുസ് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ ആ ഖുർആാനെ പിൻപറ്റൂ അള്ളാഹുവിനെ ഖേദിച്ചു മടങ്ങൂ അതുകൊണ്ടാണ് ഐഷാ റതിർലത്തുമായി തടേണ്ടത് നബിസ് പറഞ്ഞു കൊടുത്തു നീ ഇങ്ങനെ പറഞ്ഞാൽ മതി നീ മാപ്പ് നൽകുന്നവനാണ് നീ അത് ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് നൽകണമേ എന്നാണ് തേടേണ്ടത് കാരണം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് മഫിറത്താണ് കാരണം മനുഷ്യർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ വീഴ്ച വരുത്തി അവന് ശരിയായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിലും അവർ വീഴ്ച വരുത്തി അതുകൊണ്ട് തന്നെ ലൈലത്തുൽ കദറിനെ നമുക്ക് നഷ്ടപ്പെടുത്തി കൂടാ റസൂൽഹു അലഹു വസ്ലമ പറയാറുണ്ട് റമലാൻ മാസത്തിൽ അള്ളാഹുവിൻ ഒരു രാത്രിയുണ്ട് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണത് മനഹുരിമ ഹൈറഹാ ഫരിമ അതിന്റെ ഹൈറ് നഷ്ടപ്പെടുത്തിയവനെല്ലാം നഷ്ടപ്പെടുത്തി അതുകൊണ്ട് ഒരിക്കലും ലൈലത്തുൽ കതർ നഷ്ടപ്പെടാൻ പാടില്ല നമുക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാനുള്ള ചാൻസാണ് പൊറുക്കലിനെ തേടാനുള്ള ചാൻസാണ് നമ്മുടെ അറിവില്ലായ്മ അള്ളാഹുവിനോട് ഏറ്റുപറയാനുള്ള ചാൻസാണ് അള്ളാഹുവിൻ്റെ വലിയ കുതിർത്ത് മനസ്സിലാക്കി അള്ളാഹുവിനെ മഹത്വപ്പെടുത്താനുള്ള ചാൻസാണ് നമ്മുടെ ദുർബലത മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്യതരായി തീരുവാനുള്ള അവസരമാണ് അതുകൊണ്ട് അവസാനത്തെ പത്ത് ദിവസങ്ങളെ ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കാവുന്ന ആ ദിനരാത്രങ്ങളെ ആരാധനകളിലും ഇസ്തിഹഫാറിലും തൗബയിലും പുണ്യത്തിലും ഉപയോഗപ്പെടുത്തുക റസൂലുല്ലാഹി സാഹു അലിഹി വസല്ലമ അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇല്ല എങ്കിലും റസൂലുള്ള പറഞ്ഞത് വളരെ വലിയ ഭാഗ്യം കെട്ടവനായി തീരും വലിയ ഭാഗ്യം കെട്ടവനാണ് ആ രാത്രിയുടെ നന്മയെ നഷ്ടപ്പെടുത്തുക അതുകൊണ്ട് വിശ്വാസികൾക്ക് വളരെ വലിയ ഒരു ചാൻസ് തെറ്റുകൾ തിരുത്താനുള്ള ചാൻസാണ് ലൈലത്തുൽ കതർ എന്ന് മനസ്സിലാക്കുക നാലാമത്തെ പോയിന്റ് അതിൽ നിന്ന് ലഭിക്കുന്ന വളരെ വലിയ ഒരു പൊരുൾ എന്നുള്ളത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലും അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കലുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിത ലക്ഷ്യം ഇത് പലപ്പോഴും നമ്മൾ മറന്നുപോയിരിക്കുന്നു ആളുകൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാനുണ്ട് ദുനിയാവ് ചർച്ച ചെയ്യാനുണ്ട് ബിസിനസ് ചർച്ച ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ ആത്യന്തികമായ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അപ്രസക്തമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല സത്യത്തിൽ വമാ ജിന്ന വൽ ഹലുൽ അബുദുൻ ജിന്നിനെയും മനുഷ്യനെയും നാം സൃഷ്ടിച്ചത് എനിക്ക് മാത്രം ഇവാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് അള്ളാഹു നന്ദി കാണിച്ചുകൊണ്ടും അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും ജീവിതത്തെ എങ്ങനെ കഴിച്ചു എന്നതാണ് മനുഷ്യന്റെ ചിന്ത സൂറത്തു നഹ്ലിലെ അള്ളാഹു ഈ ഭൂമിയിലുള്ള ഹലാലായതും അനുവദിക്കപ്പെട്ടതും വിശിഷ്ടവുമായ ഭക്ഷണം നിങ്ങൾ കഴിക്കൂ എന്നിട്ട് എത്രയെത്രാമത്താണ് നിങ്ങൾ ആസ്വദിക്കുന്നത് അള്ളാഹുവിനോട് നന്ദി കാണിക്കൂ കാണിക്കൂൻ നിങ്ങൾ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടും അവനോട് നന്ദി കാണിച്ചുകൊണ്ടും നന്ദിയുള്ള അടിമകളായി ജീവിക്കാനാണ് അള്ളാഹുസ്ബാൻ പറയുന്നത് ദുനിയാവിലെ സുഖ സൗകര്യങ്ങളൊക്കെ അള്ളാഹു നൽകിക്കോളും നിങ്ങളുടെ ഡ്യൂട്ടി ഇബാദത്ത് ചെയ്യലാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിരണ്ടിലും അള്ളാഹുസ്ബാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക

അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ വേണ്ടിയുള്ള അധ്വാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ മാ ബുഖാരി റഹമത്തുല്ലെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഐഷി പറയുകയാണ് റസൂൽ കാന കാലുകളിൽ നീര് വന്ന് വണ്ണം വെക്കുവോളം അള്ളാഹുവിൻ്റെ റസൂല് രാത്രിയിൽ നിന്ന് നമസ്കരിച്ചിരുന്നു അതിനെക്കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂല് നൽകിയ മറുപടി എന്താണ് അഫല അൻ അബ്ദൻ ഷക്കൂറ നന്ദിയുള്ള ഒരടിമയായി എനിക്ക് മാറാൻ ആഗ്രഹിച്ചുകൂടെ ആയിഷ എന്നാണ് നബി നബീസ്ലം ചോദിച്ചത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇത്രയും പ്രയാസപ്പെട്ട ഇബാദത്തുകൾ ചെയ്തത് എന്തിനാണ് രണ്ട് കാര്യങ്ങൾ സ്ഥാപിക്കാനാണ് ഒന്ന് അള്ളാഹുവിനുള്ള ഉൾഭൂതിയത്ത് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ആ അടിമത്തമാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് അള്ളാഹുവിനോടുള്ള നന്ദി കാരണം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരുടെ അടയാളമാണ് നിരന്തരമായി ആരാധനകളിൽ മുഴുകുക എത്ര പ്രയാസകരമാണെങ്കിലും ആ ശ്രമകരമായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക കാരണം നിങ്ങൾ നോക്കൂ മലക്കുകളെ സംബന്ധിച്ച് നമുക്കറിയാം അള്ളാഹു മലക്കുകളെക്കുറിച്ച് പറഞ്ഞത് എന്താണ് മനുഷ്യരെ നിങ്ങൾ അഹങ്കരിക്കുകയാണെങ്കിൽ രാവു പകൽ ഒരുപോലെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു ഒരു മടുപ്പും കാണിക്കാതെ എന്നാണ് ഉന്നതരായ മലക്കുകൾ അള്ളാഹുവിൻ്റെ വളരെ വലിയ സൃഷ്ടികൾ പക്ഷെ അവർ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് രാവു പകൽ ഒരുപോലെ മടിയില്ലാതെ കഴിച്ചുകൂട്ടുകയാണ് എന്നിട്ടും ആ മലക്കുകൾ കിയാമത്ത് നാളിൽ പറയുന്ന ഒരു കാര്യം ഇമാം ഹാക്കിം റഹ്മുല്ല അലി അദ്ദേഹത്തിന്റെ മുസ്തുറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് യൗമൽ നാളിൽ അള്ളാഹു സ്ഥാപിക്കും ആകാശഭൂമികളെ തൂക്കാൻ മാത്രം വിശാലതയുണ്ടാകും ആ തുലാസിനെ എന്നാണ് ഫത്തക്കൂലുൽ മലായിക്കത്തു അപ്പോൾ അന്ന് മലക്കുകൾ ചോദിക്കും ഇത് ആരെ തൂക്കാൻ വേണ്ടിയാണ് റബ്ബെ അല്ലെങ്കിൽ എന്തു തൂക്കാൻ വേണ്ടിയാണ് അപ്പോൾ അള്ളാഹു ഉസ്മാനോത്തല പറയും ലിമൻ ഷീത്തുൻ ഹൽഖ് എൻ്റെ സൃഷ്ടികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ ഇന്ന് ഇതിൽ തൂക്കുന്നതാണ് ഫൂലുൽ മല ഐക്ക അപ്പോൾ മലക്കുകൾ പറയും സുബാന കിക് നീ പരിശുദ്ധനാണ് നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട രൂപത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല നോക്കൂ മലക്കുകൾ ഒരു മടുപ്പില്ലാതെ രാവുപകൽ ഒരുപോലെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത മലക്കുകൾ പറയാണ് നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട രൂപത്തിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല അത്രയും പരിശുദ്ധനാണ് നീ സിറാത്ത് അത് സ്ഥാപിക്കപ്പെടുമ്പോഴും മലക്കുകൾ ഇതേ വാക്ക് പറയുന്നതാണ് സുബഹാന അള്ളാഹുബേ നീ പരിശുദ്ധനാണ് നിനക്ക് ഇബാദത്ത് ചെയ്യേണ്ട രൂപത്തിൽ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ്റെ പ്രീതിയും പൊരുത്തവും കരസ്ഥമാക്കാൻ കഴിവിൻ്റെ പരമാവധി അധ്വാനിക്കണം അതേപോലെ തന്നെ ഹസനായ ഒരു ഹദീസ് നമുക്ക് കാണാം അള്ളാഹുബിൻ്റെ റസൂൽ സലസ്ലം പറയുകയാണ് ഒരാൾ ജനിച്ചത് മുതൽ വരെ സുജൂദിൽ വീണുകൊണ്ട് മുഖത്ത് വീണുകൊണ്ട് അള്ളാഹുബിൻ സുജൂദ് ചെയ്താലും എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കാതിരുന്നാലും കിയാമത്തെ നാളിൽ ആ വ്യക്തിക്ക് അത് വളരെ കുറവായി തോന്നുമെന്നാണ് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചെയ്താൽ പോലും എന്നിട്ടും അള്ളാഹു സ്ബാനുത്തല നമുക്ക് ഒരുപാട് ലഘൂകരണം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ അധ്വാനിക്കുക കിട്ടുന്ന അവസരങ്ങളൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക അതുകൊണ്ടാണ് അവസാനത്തെ പത്തിൽഹ പറയുന്നത് പത്ത് വന്നു കഴിഞ്ഞാൽ അള്ളാഹുബിൻ്റെ റസൂൽ തുണി മുറുക്കി കൊടുക്കും കുടുംബത്തെ കൂടിയേ നൽപ്പിക്കും എല്ലാവരെയും വാദത്തിൽ പങ്കാളികളാക്കും എന്നിട്ട് രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹുബിൻ്റെ അവസാനത്തെ പത്തിൽ മറ്റേതൊരു മാസവും അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുബിൻ്റെ റസൂൽ റമലാനിലെ അവസാനത്തെ പത്തിൽ അധ്വാനിച്ചിരുന്നു കാരണം ആ ലൈലത്തുൽ കതറ് കിട്ടാനാണ് അന്ന് അള്ളാഹുവിനോട് തൻ്റെതായ തിന്മകളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ നേടിയെടുക്കാൻ തൗബ ായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അധ്വാനിച്ചത് അത് വിശ്വാസികൾക്കുള്ള പ്രേരണ കൂടിയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ റസൂൽ വരെ എല്ലാ റമദാനിലും അവസാനത്തെ പത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അലൈഹി രേഖപ്പെടുത്തിയതുപോലെ ഖൽബി അലല്ലാഹി തആല വജംഇയതുഹു വൽ വൽ ഖൽവതു ബിഹി ഇൻഖിതാഉ അനിൽ ബിൽ േഖപ്പെടുത്തിയത് സൃഷ്ടികളോടുള്ള മുഴുവൻ ബന്ധങ്ങളും മുറിച്ച് എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിലേക്ക് തൻ്റെ ബന്ധം സ്ഥാപിച്ച് അവനുമായി ഒറ്റപ്പെടുകയും അള്ളാഹുവിൻ്റെ കൂടെ ഇരിക്കുകയും ചെയ്യുക എന്നതാണ് എത്തിക്കാഫ് അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണത് അള്ളാഹുവിലേക്കുള്ള അടുക്കലാണത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അധ്വാനിക്കുക അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമകരമായ ഇബാദത്തുകൾ ചെയ്യുക അലസതയും മടിയും ഒഴിവാക്കിയിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താനാണ് എന്ന മഹനീയ ലക്ഷ്യം മറന്നു പോവാതിരിക്കുക അതല്ലാത്ത അനാവശ്യമായ ചപ്പ് ചവറ് ചർച്ചകളെല്ലാം ഒഴിവാക്കിയിട്ട് മൂല്യമേറിയ ഒരു കാഴ്ചപ്പാടിലേക്കും ജീവിതത്തിലേക്കും വരണം അതിന് ലൈലത്തുൽ കഥറ് നമ്മെ സഹായിച്ചേ മതിയാകും അഞ്ചാമത് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു സുബാനഹുഅലയുടെ അതിമഹത്തായ കാരുണ്യത്തെ സംബന്ധിച്ചാണ് കാരണം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അള്ളാഹു സുബാനുത്താല ഷക്കൂറാണ് എന്നത് അള്ളാഹു ഷാകിറാണ് ഷക്കൂറാണ് എന്താണ് അള്ളാഹു ഷാഖിറാണ് എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ വിശദീകരിച്ചു ഷക്കൂർ ഉൽ ചെറിയ ചെറിയ നന്മകൾ പോലും ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച് സൃഷ്ടികളെ സംരക്ഷിക്കുന്നവൻ അതുകൊണ്ടാണ് ഫമയാമൽ മിസ്കാല് ദെറത്തിന് ഹൈറയറ എന്ന് പറഞ്ഞത് പുണ്യം അത് മിസ്കാല് ദെറത്താണെങ്കിലും അള്ളാഹു സ്വീകരിക്കും അതേപോലെ തന്നെ തിന്മയാണെങ്കിലും അള്ളാഹു അത് പരിഗണിക്കും അതുകൊണ്ട് മിസ്കാല് ദെറത്ത് നന്മയെപ്പോലും അള്ളാഹു നിസ്സാരമാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഫാത്തറലെ മുപ്പതിൽ കാണാം ലി വഫിയഹും അള്ളാഹു സുഹാനു തല അവരുടെ പ്രതിഫലം സമ്പൂർണമായി നൽകുന്ന മാത്രമല്ല യസീദ് ഹിൻ ഫിഹി കൂടുതൽ കൊടുക്കുകയും ചെയ്യും അവൻ്റെ ഫതില് കൊണ്ട് നമുക്കറിയാം പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ ചിലർക്ക് എഴുന്നൂറിനേക്കാൾ കൂടുതൽ എന്നാൽ റമദാനിലെ നോമ്പിന് അള്ളാഹു കണക്ക് തന്നെ പറഞ്ഞിട്ടില്ല ക്ഷമക്ക് അള്ളാഹു കണക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ എണ്ണമറ്റ പ്രതിഫലം നൽകുന്നവനാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന അമലോ വളരെ ചെറിയ അമൽ അതുകൊണ്ടാണ് ഇന്നഹു ഖഫൂറിൻ അവൻ മാപ്പ് നൽകുന്നവനാണ് സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കും എത്ര തെറ്റ് ചെയ്താലും അവർ തൗപ ചെയ്താൽ പുറത്തു കൊടുക്കും മാത്രമല്ല അവരുടെ ചെറിയ നന്മകളെ വരെ പർവ്വത സമാനമായി വളർത്തിയിട്ട് അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യും ഈ ആശയം നമുക്ക് സൂറത്തു ഷൂറയിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ കാണാം അതേപോലെ തന്നെ സൂറത്തു തകാബുനിൽ കാണാം വേറെയും ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ഷക്കൂറാണ് എന്നത് കാണാൻ സാധിക്കും കാരണം ഷക്കൂറുള്ളിൽ ഹസനാത്തിൽ നന്മകളെ ഇരട്ടി ി വർദ്ധിപ്പിക്കുന്നവൻ അതേപോലെ തന്നെ അല ചെറിയ ചെറിയ നന്മകൾ വരെ സ്വീകരിച്ചിട്ട് വമ്പിച്ച പ്രതിഫലം നൽകുന്നവനാണ് ലൈലത്തുൽ അള്ളാബുൽ സംഭവിക്കുന്നത് അതാണ് കാരണം ലൈലത്തുൽ ഖദ്രി ആയിരം മാസങ്ങളെക്കാൾ അത് ഹൈറാണ് എന്താണ് കാരണം ഒലമാക്കൽ അത് വിശദീകരിച്ചു തന്നു ഇബിനി റഹ്മുള്ള സുഫിയാനു സൗരിയിൽ നിന്നും അദ്ദേഹം ഇമാം മുജാഹിദിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ലൈലത്തുൽ മിൻ മിൻ ലേലത്തുൽ അന്നേ ദിവസം എടുക്കുന്ന നോമ്പ് കാരണം പ്രഭാതത്തിന് മുമ്പ് നോമ്പെടുക്കും അതുകൊണ്ട് ആ ദിവസത്തെ നോമ്പിനും പ്രത്യേകതയുണ്ട് അൽഹദില്ല അതേപോലെ തന്നെ അന്നത്തെ രാത്രി നമസ്കാരം മറ്റ് അമലുകൾക്കൊക്കെ ആയിരം മാസത്തെ ഇബാദത്തുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ടാകും എന്നാണ് ഇബിന് അബിഹാത്തി മുജാഹിദ് റഹമത്തുല്ലാ റതിയല്ലാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു വീണ്ടും ലൈലത്തുൽ കദരി ഹൈറു മിൻ അൽ ഫിഷുർ ലെയ് സഫീത് ഇൽ ഖഷഹൂരി ലൈലത്തുൽ കദർ ലൈലത്തുൽ കദർ ഇല്ലാത്ത മാസങ്ങളേക്കാൾ ലൈലത്തുൽ കതുറുള്ള ആ രാത്രിക്ക് ആയിരം മാസങ്ങളെക്കാൾ ലൈലത്തുൽ കദറുള്ള ആ രാത്രിക്ക് പ്രത്യേകതയുണ്ട് അന്നത്തെ ഇബാദാത്തുകൾ അന്നത്തെ ഖുർആാനിൻ്റെ പാരായണം അന്നത്തെ നമസ്കാരം അന്നത്തെ സതക എന്ത് പുണ്യകർമ്മമുണ്ടോ അതിനെല്ലാം ഈ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ടാകും എന്നാണ് അതുകൊണ്ടാണ് അല്ലാമ ഇബിനു കസീർ റഹ്മുല്ലാഹി അലൈ ഈ അഭിപ്രായത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഹു ഇഹ്തിയാർ ഇബിനു ജീറിൻ ഇബിന് ജരീർത്തൊബരി ഇതാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ശരി മറ്റഭിപ്രായങ്ങളല്ല എന്നാണ് അപ്പോൾ ആയിരം മാസങ്ങളുടെ ഇബാദത്തുകളേക്കാൾ ആയിരം മാസങ്ങളുടെ തൗബയേക്കാൾ ആയിരം മാസങ്ങളുടെ ഇസ്തിഹ്ബാറിനേക്കാൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ അള്ളാഹു എത്രമാത്രം വലിയ കാരുണ്യവാനാണ് എന്ന് ആലോചിച്ചു നോക്കൂ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന മുഴുവൻ ജീവജാലങ്ങളും പരസ്പരം കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ മനുഷ്യരും മൃഗങ്ങളും മറ്റ് എല്ലാ ജീവജാലങ്ങളും കാണിക്കുന്ന സ്നേഹം അതെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നൂറിലൊന്ന് മാത്രമാണ് എന്നാണ് ബാക്കി മുഴുവൻ കാരുണ്യവും അള്ളാഹു അക്ഷറിൽ വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലിയ ഹൈറാണ് ആ റഹ്മത്തിന്റെ ഒരു വിശാലത എത്രയായിരിക്കും സുഹാൻ അള്ളാ നമുക്കത് ഊഹിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിയവന് എല്ലാ പുണ്യവും അവന് തടയപ്പെട്ടു മഹാഹതഭാഗ്യവാനല്ലാതെ അതിൻ്റെ ഖൈറിനെ നഷ്ടപ്പെടുത്തുകയില്ല അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് ഉറപ്പ് വരുത്തണം കാരണം നമുക്കറിയാം അടുത്തൊരു ലൈലത്തുൽ ഖദർ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല നമ്മളുടെ ആയുസ്സിനെ സംബന്ധിച്ച് മലക്കുകൾക്ക് ഒരു പക്ഷേ ഈ വർഷത്തെ ലൈലത്തുൽ കദ്രിലായിരിക്കും അള്ളവുസ്ബാനഹൂത ആല കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ലൈലത്തുൽ കദറി എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഞാനും നിങ്ങളും മരണപ്പെട്ടു പോയേക്കാം കാരണം കഴിഞ്ഞ വർഷത്തെ ലൈലത്തുൽ കദറി നമ്മളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ മരണം എപ്പോഴാണോ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല രോഗങ്ങളാണ് മാറാവ്യാധികളാണ് മഹാമാരികളാണ് അറിയാമല്ലോ നമുക്കൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ലഭ്യമായ അവസരത്തെ തീർച്ചയായും ഉപയോഗപ്പെടുത്തുക എന്ന വളരെ വലിയൊരു സന്ദേശം ഇതിലുണ്ട് അള്ളാഹു വലിയ കാരുണ്യവാനും റഹ്മത്തുള്ളവനും ഷക്കൂറുമാണ് എന്നും അടിമകളുടെ ചെറിയ പ്രവർത്തനങ്ങൾ പോലും ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് തന്നെ ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷം ഏകദേശം എൺപത്തി മൂന്ന് വർഷത്തെ ആരാധന ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ ആയുസ്സിലെ മുഴുവൻ ഇബാദത്തുകളുടെയും പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് അള്ളാഹു തരാം അത്രയും കാലത്തെ തൗബ ഒറ്റ രാത്രി കൊണ്ട് അള്ളാഹു സ്വീകരിക്കാം ഇത് ഞേമത്തല്ലേ ഇത് റഹ്മത്തല്ലേ അതുകൊണ്ട് ആഹ്ലാദിക്കുക സന്തോഷിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈലത്തുൽ കദറിന് അതിൻ്റെതായ ഒരു കദർ അതാണ് മഹത്വത്തിൻ്റെതായ ഒരു രാത്രി കൂടിയാണത് അള്ളാഹു കതറാക്കുന്ന രാത്രിയാണ് അതോടൊപ്പം അതിന് വലിയൊരു കദറുണ്ട് വലിയൊരു മഹത്വമുണ്ട് അത് നാം ഉൾക്കൊള്ളണം ആറാമത് മലക്കുകളുടെ അന്നത്തെ സാന്നിധ്യമാണ്

بركة كما يتنزلون عند تلاوة القرآن ويحيطون بحلق الذكر ويضعون أجنحتهم لطالب العلم بصدق تعظيما له ഖുർആൻ ഓതുന്ന സദസ്സിലും എൽമ് നേടുന്ന വിദ്യാർത്ഥികളുടെ ചുറ്റിലും മലക്കുകൾ ചിറക് വിരിച്ചുകൊണ്ട് വന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ ചെയ്യുന്നത് പോലെ അവരെ മഹത്വപ്പെടുത്തുന്നത് പോലെ ലഹ്ലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം അടക്കമുള്ള മുഴുവൻ മലക്കുകളും ഇറങ്ങി വന്ന് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുന്നു അവരുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുന്നു അവർക്ക് സമാധാനം ഇട്ട് കൊടുക്കുന്നു അവരുടെ ചുറ്റിലും ചിറകുകൾ വിരിച്ചുകൊണ്ട് അവർ ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ എത്ര വലിയ ഞാമത്താണ് അതുകൊണ്ടാണ് ഈ മഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ഭൂമിയിലെ ചരൽ കള്ളികളെക്കാൾ കൂടുതൽ മണൽ തരികളേക്കാൾ കൂടുതൽ അന്ന് മലക്കുകളുണ്ടാകും ആ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണം എന്താ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഗാഫിറിൽ ഫഗ്ഫിർ സബീലക അദാബൽ ജഹീം

തൗബ ചെയ്യുകയും ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അവരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ അവർക്ക് നീ സ്വർഗം നൽകണമേ അലഹമില്ല എത്ര നല്ല പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി എല്ലാം മലക്കുകൾ പ്രാർത്ഥിക്കും അതുകൊണ്ടാണ് എന്നെ ബിസവസ്ലാം തൻ്റെ കുടുംബത്തെ കൂടി ലൈലത്തുൽ കതറിൽ ഏനേൽപ്പിച്ചത് മലക്കുകളുടെ ഈ സാന്നിധ്യമുള്ളപ്പോൾ അവർ എഴുന്നേൽക്കട്ടെ ഇബാദത്തുകളിൽ മുഴുകട്ടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നമ്മുടെ മക്കളും അർഹരായി തീരട്ടെ നമ്മുടെ ഇണകളും അർഹരായി തീരട്ടെ അതുകൊണ്ട് മലക്കുകളെന്ന് കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നു എന്നത് ചില്ലറ കാര്യമല്ല അതിൻ്റെ ഒരു ഗൗരവം കൂടി നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഏഴാമത്തത് അന്ന് സമാധാനമായിരിക്കുന്നതാണ് സലാം സലാം കാരണം ഇസ്ലാമിൻ്റെ പൊതു തത്വം തന്നെ സമാധാനം എന്നാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനമെന്നാണ് മുസ്ലിമീങ്ങളുടെ അഭിവാദ്യം എന്താണ് അസ്സലാമോ എന്നാണ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ് സമാധാനം ശാന്തി ആരാണ് ഒരു മുസ്ലിം മൻ ലിസാനിഹി വയദിഹി തന്റെ നാവിൽ നിന്നും കൈകളുടെ ഉപദ്രവത്തിൽ നിന്നും സകല മനുഷ്യർക്കും സമാധാനം നൽകുന്നവനാണ് മുസ്ലിം സമാധാനം നൽകുന്നവനാണ് മുസ്ലിം സമാധാനമാണ് ഇസ്ലാം റഹ്മത്താണ് പ്രവാചകൻ റഹ്മത്താണ് ഖുർആൻ കാരുണ്യമാണ് ഇസ്ലാം ആണ് ഇസ്ലാം എല്ലാം സമാധാനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാം ശാന്തിയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ടാണ് സലാമുൻ അന്നേ ദിവസം വരെ സമാധാനമാണ് എന്നാണ് എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഇബിൻ പറയുന്നു ഹിയ ഒരു വരെ ഉണ്ടാവില്ല എന്നാണ് ഹിയ ലാ അൻ ഔ അത് എല്ലാ പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ഉണ്ടാകുന്ന രാത്രിയാണ് പിശാചികൾക്ക് അന്ന് ഒരു ഭദ്രവും ചെയ്യാൻ പറ്റാത്ത സാലിമത്തായ രാത്രിയാണത് സാലിമത്തുൻ മിൻകുല്ലി ആഫത്തിൻ വഷരീൻ എല്ലാ അപകടങ്ങളിൽ നിന്നും ഷറുകളിൽ നിന്നും സുരക്ഷിതത്വമായിരിക്കും വദാലിഖലി കസറത്തി അതിൻ്റെ വമ്പിച്ചതായ ഹൈറുകൊണ്ട് അപ്പോൾ അള്ളാഹുവിൻ ഇബാദത്തിൽ മുഴുകുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്നവന് കീഴ കീഴൊതുങ്ങുന്ന തൗബയുടെ രാത്രി സമാധാനത്തിന്റെ രാത്രിയാണെങ്കിൽ അതിൽ നിന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്താണത് ആ ഒരു ആശയം അനുസരിച്ച് നാം എപ്പോഴെല്ലാം ജീവിക്കുന്നുവോ അപ്പോഴൊക്കെ സമാധാനം ഉണ്ടാകും അതാണ് സൂറത്തുൽ ബക്കറയിലെട്ടിൽ അള്ളാഹ് ഉസ്ബാനുല പറഞ്ഞത് നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നെത്തും ആ മാർഗദർശനത്തെ പിൻപറ്റുന്ന ആളുകൾക്ക് ഒരു ഉണ്ടാവുകയില്ല ഒരു സങ്കടവും ഉണ്ടാവുകയില്ല ഭയപ്പാടുകളില്ലാത്ത സങ്കടമില്ലാത്ത നിർഭയത്വത്തിൻ്റെ ജീവിതം ഈ ഭൂമിയിലും ഖബറിലും മഹ്ഷറിലും സിറാത്തിലും സ്വർഗത്തിലും ലഭിക്കാൻ അള്ളാഹുവിലേക്ക് മടങ്ങുക അവനെ അനുസരിക്കുക പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റുക അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക നിരന്തരമായി ഇസ്തികഫാറുകൾ വർദ്ധിപ്പിക്കുക ഈ പാഠമാണ് ലൈലത്തുൽ ഖദർ നമുക്ക് നൽകുന്ന മറ്റൊരു കാര്യം എട്ടാമത്തത് സമയത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മുടെ ആയുസ് സമയവുമായി ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആയുസ് പോകുന്നു എന്നാണ് ആയുസ് എന്തിനുള്ളതാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള അവസരത്തിനാണ് ആയുസ് എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക മനുഷ്യൻ്റെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇബാദത്ത് ചെയ്യാനുള്ള ചാൻസ് അപ്പോൾ സമയം പോകുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത് ചാൻസ് ആണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് സൂറത്തുൽ സൂറത്തുല്ലാസുറല്ലാ ഉസ്ബാനഉത്തുല്ല പറഞ്ഞതുപോലെ ആസുർ കാലം തന്നെയാണ് സത്യം അല്ലെങ്കിൽ സമയം തന്നെയാണ് സത്യം അല്ലെങ്കിൽ മനുഷ്യായുസ് തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാൻസുർ മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് സമയം പാഴാവുന്നതിനനുസരിച്ച് നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇല്ലല്ലതീന ആമനു അമിഹാത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് പറഞ്ഞാൽ സമയത്തെ ഈമാനിനു വേണ്ടിയും അമലു അമൽഹാത്തിനു വേണ്ടിയും ഉപയോഗപ്പെടുത്തിയാൽ അവന് നഷ്ടമില്ല സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ അതുകൊണ്ട് ആയുസ്സിൽ ഉണ്ടാവേണ്ടത് എന്താണ് ഈമാനും അമൽഹാത്തും അതേപോലെ തന്നെ തവാസൗബുൽ ഹക് സത്യം കൊണ്ടുള്ള ഉപദേശവുമാണ് ക്ഷമ കൊണ്ടുള്ള ഉപദേശമാണ് അപ്പോൾ സമയത്തെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ വിജയിച്ചു ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു കാരണം അല്ലാ ഉസ്ബാനോ ആല ഓരോ ഇബാദത്തുകളെയും സമയവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത് ആ സമയത്തെ പരിഗണിക്കപ്പെടും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ഉദാഹരണത്തിന് സലാമുൻ ഹിയ സലാമുഹിയ ഹറ്റാൽ ഫജർ എന്നാണ് അന്നത്തെ ദിവസം ഫജറ് കഴിഞ്ഞാൽ ആ ചാൻസ് നഷ്ടപ്പെട്ടു എന്നിരിക്കെ അതിനെ നഷ്ടപ്പെടുത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ മാത്രമല്ല ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കേണ്ടത് എപ്പോഴാണ് റമലാനിൻ്റെ അവസാനത്തെ പത്തിൽ അത് ആദ്യത്തെ പത്തിൽ റസൂലുള്ള ആദ്യകാലത്ത് പ്രതീക്ഷിച്ചിരുന്നു പിന്നെ മധ്യത്തിൽ പ്രതീക്ഷിച്ചു പിന്നെ റസൂൽ ഉള്ളാഹ് കള്ളാഹു കാണിച്ചു കൊടുത്തു അവസാനത്തെ പത്തിലാണ് പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം അവസാനത്തെ അത് സ്ഥിരപ്പെടുത്തി അതുകൊണ്ട് അത് അവസാനത്തെ പത്തിൽ തന്നെ പ്രതീക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ ആ പത്ത് ദിവസം കഴിഞ്ഞാലോ ആ ചാൻസ് നഷ്ടപ്പെട്ടു ഓരോന്നും അങ്ങനെയാണ് ജുമാ നമസ്കരിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് അത് ശനിയാഴ്ചയോ വ്യാഴാഴ്ചയോ ചെയ്തിട്ട് കാര്യമില്ല ഫജറിന് സമയമുണ്ട് ലുഹറിന് സമയമുണ്ട് ഓരോ വക്തനമസ്കാരത്തിനും സമയമുണ്ട് ദുൽഹജ്ജ് മാസത്തിലെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമുള്ളൂ വേറെ ഏതെങ്കിലും ഒരു മാസത്തിൽ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല മുഹറത്തിൻ്റെ നോമ്പ് മാസത്തിൽ തന്നെ നോൽക്കണം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോൽക്കേണ്ട നോമ്പ് ആ ദിവസങ്ങളിൽ തന്നെ നോൽക്കണം ഓരോന്നിനെയും അള്ളാഹു മനുഷ്യൻ്റെ ആയുസുമായിട്ട് ബന്ധപ്പെടുത്തി അവൻ്റെ സമയവുമായി ബന്ധപ്പെടുത്തി അതുകൊണ്ടാണ് റസൂർ ഉള്ളഹി സാഹ അലൈഹി സ്വലമ സമയത്തെ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത്

അതുകൊണ്ട് രോഗിയാവുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം പിന്നെ കലി അലിമൗതിക്ക് മരിക്കുന്നതിന് മുമ്പ് ഹയാത്ത് ഉപയോഗപ്പെടുത്തണം കാരണം മറ്റൊരു ചാൻസ് ഇല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഓരോ റമലാനും റമലാൻ കഴിഞ്ഞാൽ പിന്നെ റമലാനിൻ്റെ പുണ്യം റമലാനിൽ മാത്രമേ ഉള്ളൂ ഷാബാനിൻ്റെ പുണ്യം ഷാബാനിൽ മാത്രമേ ഉള്ളൂ മൊഹറത്തിൻ്റെ പുണ്യം മുഹറത്തിൽ മാത്രമേ ഉള്ളൂ ഓരോ ദിവസത്തിനേയും അള്ളാഹു ഇബാദത്തുകളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് കാരണം ആ സമയം നമ്മൾ നഷ്ടപ്പെടാ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് അതുകൊണ്ട് ഖുർആൻ ഓതണ്ട സമയത്ത് തോതുക കയ്യാമയിൽ നമസ്കരിക്കേണ്ട സമയത്ത് തന്നെ നമസ്കരിക്കുക ഓരോ സുന്നത്തും ചെയ്യേണ്ട സമയത്ത് ചെയ്യുക ഓരോ ഇബാദത്തുകളും അതതിൻ്റെ സമയത്ത് ചെയ്യുക അത് നഷ്ടപ്പെട്ടാൽ അത് കഴിഞ്ഞു അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അത് ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അവൻ അല്ലാ ഹൈറു നഷ്ടപ്പെടുത്തി ലൾ ഖതറിനെക്കുറിച്ച് റമലാനിനെ കുറിച്ചും റസൂലുള്ള പറഞ്ഞു റമലാൻ കിട്ടിയിട്ടും പാപങ്ങൾ പുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവനെ അള്ളാഹു അകറ്റിക്കളയട്ടെ അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് കാരണം അത് മറ്റൊരു മാസത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതല്ല റമലാനിൻ്റെ കാര്യം റമദാനിൽ തന്നെ കിട്ടുള്ളൂ ലൈലത്തുൽ കദർ ലൈലത്തുൽ ഖദറിൽ തന്നെ കിട്ടുകയുള്ളു അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന് വേണ്ടിയും മറ്റു പുണ്യങ്ങൾക്ക് വേണ്ടിയും അധ്വാനിക്കുക ആ സമയം ഏതാണ് എന്ന് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കേണ്ടതാണ് അതെപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാവുന്നതാണ് എന്നാലും സൂചിപ്പിക്കാം അള്ളാഹുഖുവിൻ്റെ റസൂൽ സലിസ്ലം പറയുകയാണ് ലവാഹിർ കുല്ലി അവസാനത്തെ പത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എല്ലാ വിത്രിലും നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഓരോ ഒറ്റയിട്ട രാത്രിയിലും കൂടുതൽ പ്രതീക്ഷിക്കാം പക്ഷേ തുടക്കത്തിൽ പറഞ്ഞെന്താണ് അവസാനത്തെ പത്തിൽ പത്ത് ദിവസവും പ്രതീക്ഷിച്ചോളൂ എന്നാണ് അതുകൊണ്ടാണ് വീണ്ടും കാണാം ഇമാ മുസ്ലിം ഇമാ മുസ്ലിമിൻ്റെ രുവായത്തിൽ ഫൽതമിസൂഹരിൽ അവസാനത്തെ പത്തിൽ നിങ്ങൾ അത് പ്രതീക്ഷിക്കണം താസിയ അഥവാ ഒമ്പത് ബാക്കി നിൽക്കുമ്പോൾ ഏഴ് ബാക്കി നിൽക്കുമ്പോൾ അഞ്ച് ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ എന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ സയ്യിദ്ൽ റതി അള്ളാഹു അൻഹുവിനോട് അവർ ചോദിക്കുന്നുണ്ട് ഈ താസിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ തന്നെ സാബിയ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇതാ മലത് വാഹിദത്തിന് വഴി ഷറുൻ ഇരുപത്തി ഒന്ന് കഴിഞ്ഞാൽ ഫല്ലത്തി വഴിഷരീൻ ഇരുപത്തിരണ്ടാമത്തെ രാവുണ്ടല്ലോ അതാണ് താസിയത്ത് എന്ന് പറയുന്നത് ഒമ്പത് ബാക്കി നിൽക്കുമ്പോഴാണ് താസിയ എന്ന് പറയുക അതേപോലെ തന്നെ ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ ഫല്ലത്തി ഫല്ലത്തി അതേപോലെ തന്നെ ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ഹാമിസ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം ബിബിൻ തേമി അറഹമത്തുല്ലാഹി അലഹി പറഞ്ഞിട്ടുള്ളത് ലൈലത്തുൽ ഉൽ ഖദറിനെ ഒറ്റയിട്ട രാത്രിയിൽ മാത്രമല്ല ഇരട്ട രാത്രികളിലും പ്രതീക്ഷിക്കാം കാരണം ഇരുപത്തൊന്ന് കഴിഞ്ഞ് ബാക്കി ഒമ്പത് ദിവസം ആ ഒമ്പതാമത്തതിൽ പ്രതീക്ഷിച്ചോളൂ എന്ന് പറയുമ്പോൾ അത് എത്രാമത്തെ രാവാണ് ഇരുപത്തി രണ്ടാമത്തെ രാവാണ് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ബാക്കിയുള്ള ഏഴിൽ പ്രതീക്ഷിച്ചോളൂ എന്ന് പറയുമ്പോൾ സാബിയയിൽ പ്രതീക്ഷിച്ചോളൂ എന്ന് പറയും പറയുമ്പോൾ മുപ്പത് ദിവസമാണ് റമദാനെങ്കിൽ അപ്പോൾ ഇരുപത്തിനാലാം രാവിലെ പ്രതീക്ഷിക്കാമെന്നായി ഇരുപത്തി ആറാം രാവിലെ പ്രതീക്ഷിക്കാമെന്നായി അപ്പോൾ ഒറ്റയിട്ട രാത്രികളിലും ഇരട്ട രാത്രികളിലും പ്രതീക്ഷിക്കാം ഇരുപത്തൊമ്പതാണെങ്കിൽ അതേപോലെ തന്നെ മുപ്പതാണെങ്കിലും ആ വ്യത്യാസത്തിനനുസരിച്ച് മുപ്പത് ദിവസം റമദാൻ ഉണ്ടെങ്കിൽ ഇരട്ടയിലും പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമലാനില അവസാനത്തെ പത്ത് ദിവസവും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നാണ് ഈ ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ അവസരങ്ങളെ സാരി റബ്ബിക്കും അള്ളാഹുവിൻ്റെ മക്സുറത്തിലേക്ക് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ അത് കിട്ടണമെങ്കിൽ മഖഫുറത്ത് കിട്ടണം അതുകൊണ്ട് ഒറ്റയിട്ട രാവുകളിലും ഇരട്ട രാവുകളിലുമെല്ലാം തന്നെ ലേലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും ഇബാദത്തുകളിൽ മുഴുകുവാനും നാം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇതാണ് ഒമ്പതാമത്തെ വിഷയം പത്താമതായി അവസാനമായി പറയാനുള്ളത് അറിയുക അള്ളാഹ് ഉസ്ഫാനുത്തല ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ ഖുർആൻ മുബാറക്കാണ് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അള്ളാഹ് ഉസ്മാനുത്തല പറഞ്ഞിട്ടുള്ളത് ഇന്ന അൻസൽനാഹു ഫി ലൈലത്തിൻ മുബാറക്കത്തിൻ അനുഗ്രഹീതമായ രാത്രി എന്നാണ് റമലാനിനെ കുറിച്ച് നബി നബിസ് അള്ളം പറഞ്ഞിട്ടുള്ളത് ഷഹർ മുബാറക് അനുഗ്രഹീതമായ ഷെഹ്ർ എന്നാണ് അപ്പോൾ റമലാൻ മാസം മുബാറക്കാണ് ലൈലത്തുൽ ഖദർ മുബാറക്കാണ് അന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ ഖുർആാനും മുബാറക്കാണ് എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് റമലാൻ മുഴുവൻ അനുഗ്രഹമാണ് വിശ്വാസികൾക്ക് ഖുർആാനുള്ള കാലത്തോളം അനുഗ്രഹമാണ് ആ ഖുർആൻ ലൈലത്തുൽ കദറിൽ ഇറക്കിയിട്ട് അള്ളാഹ് സ്ബ്ബാനോത്തല ഉയർത്തിക്കളഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ മറച്ച ഖുർആൻ നമുക്കിടയിലുണ്ട് ആ പരിശുദ്ധ ഖുർആാനും അതിൻ്റെ സന്ദേശവും നമുക്കിടയിലുണ്ട് അതിനെ വിശദീകരിച്ച പ്രവാചകൻ്റെ ചര്യ നമുക്കിടയിലുണ്ട് അത് രണ്ടും കൂടി മാനവ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഇസ്ലാം എന്ന മതം നമുക്കിടയിലുണ്ട് എല്ലാ വറക്കത്തുകളും ഖുർആാനിലാണ് എല്ലാ വറക്കത്തും പ്രവാചകൻ്റെ ചര്യയിലാണ് എല്ലാ വറക്കത്തും ഇസ്ലാമിലാണ് അത് മനസ്സിലാക്കി ഖുർആാനിനെ പിൻപറ്റുക ഹദീസുകളെ പിൻപറ്റുക ഇസ്ലാമിൻ്റെ ആശയങ്ങളെ സ്വീകരിക്കുക ഇസ്ലാമല്ലാത്തതിനെ എല്ലാം തള്ളിക്കളയുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ബഹുദൈവാരാധന ഒഴിവാക്കുക പ്രവാചകന്റെ ചര്യകളെ പിൻപറ്റുക വിദഗ്ധുകൾ ഒഴിവാക്കുക ഇസ്ലാം പഠിപ്പിക്കുന്ന അമൂല്യമായ സംസ്കാരങ്ങളെ പിൻപറ്റുക മറ്റെല്ലാ സംസ്കാരങ്ങളെയും കയ്യൊഴിയുക അങ്ങനെ ഈ ലോകത്തും പരലോകത്തും ബറക്കത്ത് നേടിയെടുക്കുവാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കുക അള്ളാഹുസ്ഫാനോതാന നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ ലൈലത്തുൽ കദറിൻ്റെ ഈ പറയപ്പെട്ട മുഴുവൻ മഹത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി അധ്വാനിക്കാൻ അത് നേടിയെടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു ഹുസ്ബാനോത്തല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അതേപോലെ തന്നെ മനസ്സിലാക്കുക ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് തൗബ കൊണ്ടും കൊണ്ടും ശരിയായ ദവ പ്രവർത്തനങ്ങൾ കൊണ്ടും മാത്രമേ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നീങ്ങിപ്പോവുകയുള്ളൂ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക പ്രവാചകൻ്റെ സന്ദേശങ്ങളെ പിൻപറ്റുക ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക ദുആകളിൽ നിരന്തരമായി ഈ പരീക്ഷണം നീങ്ങിക്കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിനപ്പുറത്തുള്ള ഒരുപാട് സംസാരങ്ങൾ കൊണ്ടോ അവലാതി കൊണ്ടോ വേവലാതി കൊണ്ടോ ഒന്നും തന്നെ ഈ വിപത്ത് നീങ്ങിപ്പോവുകയില്ല എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു ഉസ്ഹാനോത്തല നമ്മുടെ നോമ്പുകളും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും നമ്മുടെ മറ്റെല്ലാ സൽക്കർമ്മങ്ങളും നമ്മുടെ സതക്കുകളും ജക്കാത്തും മറ്റു ദാ പ്രവർത്തനങ്ങളും എല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാനിൻ്റെ പുണ്യവും ലേലത്തുൽ ഖതറിൻ്റെ പുണ്യവും നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹ് ഉസ്ഫാനുത്തല നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ആരാധനകളിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴവുകളെല്ലാം അള്ളാഹു ഉസ്മാനുത്തല നമുക്ക് പുറത്തു തരുമാറാകട്ടെ ഈ മാരകമായ രോഗം പിടിപെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു ഉസ്ബാനുത്തല എത്രയും പെട്ടെന്നുള്ള ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ ആ രോഗം കാരണം മരണപ്പെട്ട ആളുകൾക്കൊക്കെ അള്ളാഹു ഉസ്ബാനുത്തല മഖഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവരെയും അള്ളാഹു ഉസ്ഫാനുത്തല എല്ലാ ആപത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് സ്വർഗലോകത്ത് ഒരുമിച്ച് اللهم الله سبحانه وتعالى نبك لا أرض ونلقاك وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته